ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ഇൻഡോർ പ്ലാന്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരുപാട് ഗുണങ്ങളുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ്. എൻ്റെ ഫേവറേറ്റ് ഇൻഡോർ പ്ലാന്റിൽ ഒന്നാണ് സ്നേക്ക് പ്ലാന്റ്. ഒരുപാട് വെറൈറ്റിയിൽ ഇത് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പം ഇവിടെ ഉള്ളത് ഈ ഒരു ടൈപ്പാണ്, ഈ ഒരു ഡിസൈനുള്ള ടൈപ്പാണ്. ഇത് തന്നെ വളരെ ഷോർട്ടായിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ഡിസൈനിൽ വരുന്ന അവൈലബിളാണ്. ഇതിന് കാണാനും ഭംഗിയാണ്, ഒട്ടും മെയിൻ്റെനൻസ് ഇല്ല. ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് നനച്ചു കൊടുത്താൽ മാത്രം മതി. ഒരുപാട് മെയിൻ്റെനൻസ് ഒന്നുമില്ലാത്ത, ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റാണ്. നമുക്കിത് ബെഡ്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റും. രാത്രിയും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബെഡ്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ മണി പ്ലാന്റൊക്കെ വളർത്തുന്നത് പോലെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലും ഇത് നന്നായിട്ട് വളരും. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അടുത്തതാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ്, അല്ലെങ്കിൽ റിബൺ പ്ലാന്റ് എന്ന് പറയും. അതിന് വേറെയും പേരുകളുണ്ട്, എയർപ്ലെയിൻ പ്ലാന്റ് എന്നൊക്കെ പറയാറുണ്ട്. കാണുന്നത് ഇതും കുറേ വെറൈറ്റിയിലുണ്ടത്. ഈ കാണുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നായിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കട്ടിയുള്ള ലീഫിലുള്ളതന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. ഒരു ഇൻഡോർ, നല്ലൊരു ഇൻഡോർ പ്ലാന്റായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഹാങ്ങിങ് ചെയ്യുന്നിടത്തും ഇതിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഹാങ്ങിങ് പ്ലാ പോട്ടിൽ ഇടാറുണ്ട്. ഇതാണ് അടുത്ത വെറൈറ്റി. കുറച്ച് ആ നേരത്തെ കണ്ടതിൻ്റെ തന്നെ കുറച്ച് കട്ടിയുള്ള ലീഫുണ്ട്, വീതിയുള്ള ഒരു ലീഫാണ് ഇതിൽ വരുന്നത്. കട്ടിയും ഉണ്ടാകും. അതുപോലെ തന്നെ ഭയങ്കര ഷോർട്ടായിട്ടുള്ള അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണിത്. ഇതെല്ലാം സ്പൈഡർ പ്ലാന്റ് തന്നെയാണ്. അത് റിബൺ പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് സെയിം തന്നെയാണ്. അതിൻ്റെ തന്നെ മൂന്ന് വെറൈറ്റീസാണ് ഉള്ളത്. ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ തിക്കായിട്ട് നിറഞ്ഞു നിൽക്കുന്നതെല്ലാം നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റുകളാണ്. അപ്പോൾ അത് വെർട്ടിക്കൽ ഗാർഡനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും. ഇതാ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് നന്നായി വെള്ളം വേണം, അത്യാവശ്യം വെള്ളം വേണം, അധികം ഭയങ്കരമായിട്ട് വെയിൽ വേണ്ട. അടുത്തത് നമ്മൾ പെന്നിവേർട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പെന്നിവേർട്ട് എല്ലാവരും കാണുമ്പോൾ തന്നെ ഒരു വേറൊരു മറ്റൊരു പ്ലാന്റുമായിട്ട് സാദൃശ്യം തോന്നും. അത് കുടകനാണ്. കുടകൻ നമ്മൾ ഔഷധ ഗുണമുള്ള കഴിക്കാൻ പറ്റുന്ന കുടകൻ, ആയുർവേദിക്ക് മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന കുടകനുമായിട്ട് സാദൃശ്യം തോന്നും. പക്ഷെ അതല്ല കേട്ടോ ഇത്. അത് രണ്ട് പ്ലാന്റാണ്. അതുപോലെ തന്നെ നമ്മൾ വരപ്പാടത്തും വരമ്പത്തൊക്കെ നിൽക്കുന്ന ഒരു ഇതുമായി സദൃശ്യമുള്ളൊരു പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇതല്ല, ഇത് പെന്നിവേർട്ടെന്നാണ് അതിൻ്റെ പേര്. നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമായിരിക്കും. ഇത് വെള്ളത്തിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു, വെള്ളത്തിലും അതുപോലെ തന്നെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഞാനിവിടെ ഹാങ്ങിങ് ഗാർഡൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് നന്നായി വെള്ളം വേണം, അതാണ് മെയിനായിട്ട്. നന്നായി വെള്ളം ഇല്ലെങ്കിൽ കണ്ടോ, ഞാനിപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ വിട്ടു പോയാൽ അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മഞ്ഞ കളറായിട്ട് വരും. അതുപോലെ നന്നായി വാടി, പെട്ടെന്ന് വാടിപ്പോവും. അപ്പോൾ വെള്ളത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് നന്നായി വരികയും ചെയ്യും. വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു നല്ല പ്ലാന്റാണ് ഇത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പ്ലാന്റാണ്. വലിയ സ്പേസ് ഒന്നും വേണ്ട, ഒട്ടും മെയിൻ്റെനൻസ് വേണ്ട. കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. നല്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എല്ലായിടത്തും കാണുന്ന ഒരു ഇൻഡോർ പ്ലാന്റാണ് ഫിലോഡ്രം. ഇത് ഭയങ്കര ഈസി ആയിട്ട് വളരുന്നതാണ്. വെള്ളത്തിലാണെങ്കിലും മണ്ണിൽ വെച്ച് കഴിഞ്ഞാലും ഭയങ്കര ഈസി ആയിട്ട് വളരും. കുറേ വെറൈറ്റീസും ഉണ്ട് ഇതിൻ്റെ. ഇത് നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. പിന്നെ നമുക്കിതിന് ലൈറ്റ്, ഡയറക്റ്റ് ലൈറ്റ് വേണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റൂമിൻ്റെ ഉള്ളിലോ ഹോളിലൊക്കെ വെക്കാൻ പറ്റും. അടുത്തതായിട്ട് സിങ്കോണിയ പ്ലാന്റ്സ് ആണ്, അല്ലെങ്കിൽ ആരോ ഹെഡ് എന്ന് പറയും. കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ ഏറ്റവും ഈസി ആയിട്ട് വളരുന്ന ഒരു ചെടിയെന്ന് പറയാൻ പറ്റും. ഇതിന് ഒരുപാട് വെറൈറ്റി നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പറമ്പിലും പടത്തുമൊക്കെ തന്നെ ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ലൈറ്റ് കുറവും മതി, ലോ ലൈറ്റിൽ നമുക്ക് വളർത്താൻ പറ്റും. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. പ്രൊപ്പഗേറ്റ് ചെയ്യാനാണെങ്കിലും ഭയങ്കര ഈസിയാണ്. വെള്ളത്തിൽ നട്ടു കഴിഞ്ഞാലും ഇത് പിടിക്കും. അടുത്തത് പീസ് ലില്ലിയാണ്. നമ്മൾ ബെഡ്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്നേക്ക് പ്ലാന്റ് പോലെ തന്നെയുള്ള ഒരു മറ്റൊരു ചെടി. ഇതിൻ്റെ മനോഹരമായ പൂവാണ് ഏറ്റവും ഹൈലൈറ്റ്. ഇനി നമ്മളെല്ലായിടത്തും കോമണായി കാണുന്ന ഒരു ഇൻഡോർ പ്ലാന്റാണ് മണി പ്ലാന്റ്. മണി പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഗാർഡനായിട്ട് യൂസ് ചെയ്യാം. മണ്ണിൽ നടാം, വെള്ളത്തിലിടാം. പ്രൊപ്പഗേറ്റ് ചെയ്യാനാണെങ്കിലും ഭയങ്കര ഈസിയാണ്. ഒരു ഇലയിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സ്ട്രെസ് കുറയാനും റിലാക്സ് ആകാനൊക്കെ മണി പ്ലാന്റ് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ വീടുകളിലൊക്കെ എല്ലായിടത്തും കാണുന്നൊരു പ്ലാന്റാണത്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ലക്കി ബാംബു. ഇതും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്റാണ്. വെള്ളത്തിലും വെക്കാൻ പറ്റും, മണ്ണിലും വെക്കാൻ പറ്റും. മണ്ണിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് വലിയതായിട്ട് വളരും. അപ്പോൾ ഈ കാണുന്ന ബോട്ടിൽസൊക്കെ ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തെടുത്ത ബോട്ടിൽസാണ്. അതിലൊക്കെ ഞാൻ വെള്ളത്തിൽ
ഇതുപോലെ ഇൻഡോർ പ്ലാന്റ് എല്ലാം വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ദാ മണി പ്ലാന്റ് ആണ് കൂടുതലും വെച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് നേരത്തെ കാണിച്ച എല്ലാ പ്ലാന്റ്സും ഞാൻ വെള്ളത്തിലും വെച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, പക്ഷേ ഇത്രയുമാണ് എൻ്റെ ഫേവറേറ്റ് ഇൻഡോർ പ്ലാന്റ്സ്. ലക്കി ബാംബു ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒരു പ്ലാന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ അത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രഷർ, നല്ല പ്രഷറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത് നല്ലതാണെന്ന് പറയും. അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മണി പ്ലാന്റ് നിൽക്കുന്നുണ്ട്, കൂടുതലും മണി പ്ലാന്റ് തന്നെയാണ് ഇവിടെ നട്ടുവച്ചിരിക്കുന്നത്. പിന്നെ പെന്നി വാട്ട്, വാട്ടർ പെന്നി വാട്ട് ഉണ്ട്. വാട്ടർ പെന്നി വാട്ട് വെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ വാട്ടർ പെന്നി വാട്ട് എന്ന് പറഞ്ഞ പേര് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ മദറിനോട്ടങ്ക് അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റിന് മറ്റൊരു പേരാണ് മദറിനോട്ടങ്ക് എന്നുള്ളത്. അത് ചിലപ്പോൾ എനിക്കൊരു രസകരമായിട്ടുള്ള പേരായിട്ട് തോന്നാറുണ്ട്. ഇത് നമ്മുടെ ബാംബു, ലക്കി ബാംബു. അപ്പോൾ ഈ മദർ ലോങ് ടെങ്ങിന് വേറൊരു ഗുണമുണ്ട് കേട്ടോ. സ്നേക്ക് പ്ലാന്റിന് പറയുന്നത് വിഷം, പാമ്പിൻ്റെ വിഷം വരെ കളയാൻ ഹെൽപ്പാകും എന്നാണ് പറയുന്നത്. ഇതാ നമ്മുടെ മണി പ്ലാന്റ് ഇങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ വേരിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഒരുപാട് വ്യത്യസ്ത വീഡിയോകളുമായി നമ്മൾ ഇനിയും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.